കേട്ടാൽ ഞെട്ടിത്തെറിച്ചു പോകുന്ന തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളുമെല്ലാം നമ്മൾ പലപ്പോഴായി വാർത്തകളിലൂടെ അറിയാറുണ്ട്. അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കൊലപാതകത്തിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ത്യാനയിൽ നിന്നും പുറത്തുവരുന്നത്. എന്താണ് ഒരു കൊലപാതകത്തിന്റെ വിചാരണയിൽ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടാനുള്ളത് എന്ന ചിന്ത ആരിലും ഉണ്ടായേക്കാം. എന്നാൽ ഇതൊരു കൊലപാതകം മാത്രമല്ല, ഹൊറർ സിനിമകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ കേസാണിത്. കാമുകിയായിരുന്ന സ്ത്രീയെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ശേഷം ബലാത്സംഗം ചെയ്യുക, ശേഷം ക്രൂരമായി പലതവണ കുത്തിയും വെട്ടിയും കൊല്ലുക, എന്നിട്ട് മൃതദേഹത്തിൽ നിന്ന് തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും എല്ലാം ഭാഗങ്ങൾ തിന്നുക. നോർമലായ ഒരു മനുഷ്യന് ഇത്രയധികം ചെയ്യാൻ കഴിയില്ലെന്ന് സ്വാഭാവികമായി നമ്മൾ തീർപ്പ് കൽപ്പിക്കും. 2014 നടന്ന ഞെട്ടിക്കുന്ന ഈ കൊലപാതക കേസ് ആദ്യമായി കോടതിയിലെത്തിയപ്പോൾ കോടതിയും ഇതേ തീർപ്പിലേക്ക് തന്നെയാണ് എത്തിയത്. അങ്ങനെ 46-കാരിയായ ടാമി ജോ ബ്ലണ്ടൻ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കുറ്റത്തിൽ പിടിയിലായ പ്രതി ജോസഫ് ഒബർ ഹെൻസ്ലിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പിടിയിലായപ്പോഴും അതിനുശേഷവുമെല്ലാം ജോസഫ് കുറ്റം നിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് മാനസിക രോഗങ്ങളുടെ ഭാഗമായാണെന്ന് കോടതി വിലയിരുത്തി. തെളിവുകളും സാക്ഷികളുമെല്ലാം കൃത്യമായി വിരൽ ചൂണ്ടിയത് ജോസഫിന് നേരെ തന്നെയായിരുന്നു. മുമ്പ് സ്വന്തം അമ്മയെ ആക്രമിച്ചതുൾപ്പെടെ ചില കേസുകൾ ഉൾപ്പെട്ടിരുന്നു എന്നതും ജോസഫിന്റെ ക്രിമിനൽ സ്വഭാവത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രണയബന്ധം വേണ്ടെന്ന് വെച്ച വൈരാഗ്യത്തിലാണ് ജോസഫ് ടാമിയെ വീട്ടിൽ കയറി ചെന്ന് ബലാത്സംഗം ചെയ്തതും കൊന്നതുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഭവ സ്ഥലത്ത് പോലീസ് എത്തുമ്പോൾ ബാത്ത് ടബിൽ രക്തത്തിൽ കുളിച്ച് ആകെയും കീറിമുറിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അത്രേ ടാമിയുടെ മൃതദേഹം കിടന്നിരുന്നത്. കേസ് പരിഗണിക്കുന്ന സമയത്ത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും പരിശോധനയ്ക്ക് പരിഗണിച്ചപ്പോൾ അവയിലേക്ക് നോക്കാൻ പോലും ഞങ്ങൾക്കായില്ലെന്നാണ് ജഡ്ജിമാർ പറഞ്ഞത്. എന്തായാലും ജോസഫിന്റെ ആശുപത്രി വാസം അവസാനിക്കുകയാണ്. മാനസിക രോഗി എന്ന പരിഗണന ഇനി ജോസഫിന് നൽകേണ്ടതില്ലെന്നും അയാൾ വിചാരണ നേരിടാൻ പ്രാപ്തനായി എന്നും ഡോക്ടർ സാക്ഷ്യപത്രം നൽകിയിരിക്കുകയാണിപ്പോൾ. അതോടെ വിവാദമായ കൊലപാതകത്തിന്റെ വിചാരണ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും ടാമിയുടെ കൊലപാതകത്തെ വീണ്ടും ഓർമ്മിക്കുകയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും മാനസിക രോഗിയായി എന്നത് മറ്റൊരാളുടെ ജീവൻ ഇത്രമാത്രം നീചമായ രീതിയിൽ കവർന്നെടുക്കാനുള്ള ലൈസൻസ് അല്ലെന്നുമാണ് പൊതുവിൽ ഉയരുന്ന വികാരം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.